അസ്സാം വാഹമത്തുല്ലാ വാത്തുല്ലാഹിറു ലഘുപഠന ഇതിൽ നമ്മള് ശുദ്ധീകരണമാണ് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ അൽ ആനിയതു പാത്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ബാബാണ് ആവശ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദബുകൾ മര്യാദകൾ അതിൽ നിരവധി മസാലകൾ ഉണ്ട് ഒന്നാമത്തത് അൽ അൽ മസാല ും എന്താണ് മൂത്രിട്ട് അല്ലെങ്കിൽ കാഷ്ടിച്ചിട്ട് വൃത്തിയാക്കുന്നതിനാണെന്താ പറയാ സാധാരണഗതിയിൽ അസുലി എന്ന് പറഞ്ഞാല് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വെള്ളം കൊണ്ട് വൃത്തിയാക്കാന്നുള്ളതാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ കല്ല് കൊണ്ടും വൃത്തിയാക്കേണ്ടി വന്നു ചെറുപ്പോ പിന്നെ വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ല് കൊണ്ട് വൃത്തിയാക്കാം വെള്ളം ഉണ്ടെങ്കിൽ പോലും കല്ലുകൊണ്ട് വൃത്തിയാക്കാവുന്നതാണ് അപ്പൊ അത് ഉൾപ്പെടെ മൊത്തത്തിൽ ഇസ്തിജാ എന്ന് പറയും പിന്നെ ഇസ്തിജ്മാർ എന്ന് പറയാം കല്ലുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ വെള്ളമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് വലിച്ചെടുക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് കോട്ടണം അതുകൊണ്ടൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ എന്ത് പറയാ ഇസ്തിജ്മാർ എന്ന് പറയാം ഒന്ന് മറ്റൊന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതും സംബന്ധിച്ച് വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്നതിന് പകരം കല്ലുകൊണ്ട് വൃത്തിയാക്കുക ഉദാഹരണം അപ്പൊ എന്ന് പറഞ്ഞാൽ ഇസാലത്തുൽ മിന സബീലൈനി ബിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നിർവചനം ഇസാലത്തുൽ നീക്കം ചെയ്യലാണ് റിമൂവ് ചെയ്യലാണ് അൽ ഹാരിജി പുറപ്പെടുന്നതിനെ സബീലൈനി രണ്ട് വഴികളിലൂടെ രണ്ട് വഴികളിലൂടെ പറഞ്ഞാൽ മുന്തുവും പിന്തുറ മുൻതാരത്തിലൂടെ മൂത്രം പിന്തുണത്തിലൂടെ കാഷ്ടം കൊണ്ട് വെള്ളം കൊണ്ട് നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കുന്നതിനാണ് ഇസ്തിൻചാക്ക് എന്ന് വരാം പക്ഷെ വെള്ളം കൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കല്ലുകൊണ്ടാണെങ്കിലും മൊത്തത്തിൽ ഇസ്തിൻജാന്നുള്ള പതാണ് ഉപയോഗിക്കുക പൊതുവെ എന്താണ് ഇസ്തിൻചാ എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ട് ഇസ്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന് തടവരാണ് ഏ ശുദ്ധമായ വസ്തു കൊണ്ട് ഉബാഹി അനുവദനീയമായ വസ്തു കൊണ്ട് ആറാമായ ശുദ്ധമായ പ്യൂരിഫൈ ചെയ്യുന്ന ശുദ്ധീകരിക്കുന്ന വസ്തു കൊണ്ട് ഇതുപോലെ കല്ല് പോലെ കല്ലിനു വലിച്ചെടുക്കാൻ പറ്റുമല്ലോ ഇപ്പൊ മൂത്രാണെങ്കിൽ അന്ന് വലിച്ചെടുക്കാൻ കഴിയും അതുപോലത്തെ ഒന്നും മറ്റൊന്നിനും മതിയാകുന്നതാണ് ४ų, ും ഇങ്ങോട്ടും മതിയാകും എന്നതാണ് പക്ഷേ വെള്ളം കൊണ്ട് വൃത്തിയാക്കലാണ് കൂടുതൽ നല്ലത് അതിൽ തന്നെ രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കല്ലുകൊണ്ട് വൃത്തിയാക്കുക വെള്ളം കൊണ്ട് കൊണ്ട് വൃത്തിയാക്കുക അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ആധുനിക മൂത്രപ്പരകളും കൂസുകളൊക്കെ പറഞ്ഞാൽ അവിടെ കല്ലു കൊണ്ട് നടക്കാൻ പറ്റില്ല ക്ലോസറ്റ് നിറയും ശരി അപ്പം അതുകൊണ്ട് കല്ലൊന്നും കൊണ്ടിട്ട് ആരും പള്ളിയിലൊന്നും മൂത്രപ്പരയിലേ കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമില്ല ശരി

ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സാധ്യക കല്ലുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് ശുദ്ധമായിട്ടുള്ള വൃത്തിയാക്കാൻ പറ്റുന്ന വരച്ചെടുക്കുന്ന അനുവദനീയമായിട്ടുള്ള സാധനങ്ങൾ മനാദിയിൽ നാപ്കിൻസ് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ തടിക്കഷ്ണഷബ് അതുപോലുള്ള സാധനങ്ങളൊക്കെയില്ല കല്ലുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്നതെങ്കിൽ അക്കല്ലുമിൻ സലാഹി മസാഹാത്തിൻ മൂന്ന് തടവലിനേക്കാൾ കുറവ് പറ്റില്ല ഒരു കല്ലുകൊണ്ട് ഒന്ന് തടഞ്ഞ് വരിച്ചെടുത്താൽ പോരാ ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം മാത്രമല്ല വൃത്തിയാവുന്നത് വരെ ചെയ്യണം മൂന്ന് പ്രാവശ്യം കൊണ്ട് പൂർത്തിയാവുന്നല്ല മൂന്ന് പ്രാവശ്യം മിനിമം എന്തായാലും വേണം അതല്ലെങ്കിൽ അഞ്ച് ഏഴ് ഇങ്ങനെ ഒറ്റ ഇടലാണ് ഏറ്റവും നല്ലത് ഒറ്റയിട്ടിട്ട് അപ്പം നല്ല വൃത്തിയാക്കണം ഇപ്പൊ വെള്ളം ഉള്ള സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്ല് സാധാരണ രീതിയിൽ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ല കല്ലുകൊണ്ട് കൊണ്ട് മാത്രമല്ല ചെയ്യുന്നത് ഒഴിവാക്കുക വെള്ളം കൊണ്ട് തന്നെ വൃത്തിയാക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട തെളിവ് അടുത്ത ഹദീസ് തെളിവുകൾ ഹദീസ് ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹം പറഞ്ഞു കാന റസൂൽ അല്ലാഹിമ ആയിരുന്നു റസൂൽ ആയിരുന്നു മലമൂത്ര വിസർജന സ്ഥാനത്ത് പ്രവേശിക്കുമായിരുന്നു വഹിച്ചു കൊണ്ടുപോകുമായിരുന്നു അന ഞാൻ വേറെ ഒരാള് മറ്റേ എന്നെ പോലെ വേറൊരു ഒലാം ഒരു അടിമ അല്ലെങ്കിൽ ഒരു സെർവന്റ് ഒരു സേവകൻ സേവനം ചെയ്തിരുന്ന ഒരു ഒലാം ഞാനും കൂടി കൊണ്ടുപോകും എന്ത് ൻ മിന്മാൻ വെള്ള ഉള്ള ഒരു പാത്രം ഒരു തോൽപ്പാത്രം ഇപ്പൊ അനസത്തൻ ഇതാവത്തൻ മിന്മായിൻ വ അനസത്തൻ ഒരു സ്റ്റിക്ക് അല്ലെ ഒരു കുന്തം എങ്ങനെ കൂർത്ത ഒരു ഭാഗം കൂർത്ത ഒരു കുന്ത ഒരു വടി എസ് തൻജീബിൽമായി എന്നിട്ട് നബി വെള്ളം കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു വൃത്തിയാക്കുമായിരുന്നു വെള്ളം കൊണ്ടാണ് വൃത്തിയാക്കേണ്ടത് ശരില്ലേ കല്ലുകൊണ്ട് വൃത്തിയാക്കാമെന്നുള്ള ഒരു ഇളവ് തന്നേ ഉണ്ടോ ഈ അനസത്തെ എന്തിനായിരുന്നു എന്ന് ഷറില് കാണാം ഈ വടി അല്ലെങ്കിൽ കുന്തം നബി മൂത്ര അഴിച്ച ശേഷം പിന്നെ ഒന്നു എടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല ഒരു സൂത്ര വേണം ഒരു മറ ഒരു വടിയെങ്കിലും മുന്നിൽ നാട്ടണം ചെറിയ അത് ഓപ്പണായിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കുന്നിടത്ത് തൊട്ട് ഒരല്പം മുമ്പിലായിട്ട് സുചിത ചെയ്യുന്ന സ്ഥാനത്ത് കുറച്ച് മുന്നായിട്ട് എന്തെങ്കിലും ഒരു മറ വേണം അപ്പൊ ഒരു വടി എങ്കിലും കുത്തിയെക്കണം അതിനു വേണ്ടിയാണ് ഈ അനസത്ത് ഈ കുന്തം അല്ലെങ്കിൽ വടി ഉപയോഗിച്ചിരുന്നത് എന്ന് മറ്റൊരു ഹദീസ് റിപ്പോർട്ട് നിശ്ചയം റസൂൽ അള്ളാഹി കാല റസൂൽ പറഞ്ഞു ഇതാ ലഹബ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളിൽ ഒരാൾ പോയാൽ വിസർജനത്തേക്ക് മല വിസർജനത്തിന് പോയാൽ കാഷ്ടിക്കാൻ പോകുകയാണെങ്കിൽ അവടെ പോകട്ടെ അല്ലെ അവന്റെ കൂടെ കൊണ്ടുപോകട്ടെ അവൻ എന്ത് ബി സലാസത്തി അഹജാരിൻ മൂന്ന് കല്ലുകൾ കൂടി മൂന്ന് കല്ല് പറഞ്ഞാൽ മൂന്ന് കല്ല് അവൻ അല്ല പോവില്ലല്ലോ അല്ലെ മൂന്ന് കല്ലും കൊണ്ടുപോവാൻ ീപ് ബിഹിന്ന അതുകൊണ്ട് അവന് വൃത്തിയാക്കട്ടെ ഫൈനഹ അവൻ അത് മതിയാകും വെള്ളം അല്ലെങ്കിലാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവരെ കല്ല് ഉപയോഗിക്കാം വെള്ളം കൂടി ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സംവിധാനത്തില് കല്ലുപയോഗിക്കുക എന്നുള്ളത് പ്രയാസകരാണ് അത് ക്ലോസറ്റിലൊന്നും കല്ലു കൊണ്ടിടാൻ പറ്റില്ല ശരില്ലേ ഇത് മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ കല്ല് കല്ലുപയോഗിക്കാം വെള്ളം ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ ഒന്ന് മാത്രം ചെയ്യാന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാണ് വേണ്ടത് മൂന്നാമത്തെ ഹദീസ് അദ്ദേഹത്തോട് നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹത്തൽ മലമൂത്ര വിസർജനത്തിന്റെ വിഷയം വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നുണ്ടല്ലോ എന്ന് ആരോ ഒരാൾ സൽമാൻ എന്നോട് ചോദിച്ചു ഹദീസ് റിപ്പോർട്ടർ തുടർന്ന് പറയുന്നത് നിശ്ചയം ഞങ്ങളെ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് നബിസ് മല വിസർജനത്തിന് ഔലിൻ അല്ലെങ്കിൽ മൂത്രത്തിന് മൂത്ര വിസർജനത്തിന് അപ്പൊ മൂത്രയ്ക്കാണെങ്കിലും കാഷ്ടിക്കാണെങ്കിലും ചെയ്യാന്നുള്ളത് ഞങ്ങളാ നബി നിരോധിച്ചിട്ടുണ്ട് ഇത് മറ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല മറ ഇല്ലാതെ ത്രിബലക്ക് മുന്നിട്ടും പിന്നിട്ടും എന്തായാലും പറ്റില്ല ശരി ഔസ്തിയ അല്ലെങ്കിൽ ഞങ്ങൾ വൃത്തിയാക്കുന്നത് ബിൽ യമീനി വലത് കൈകൊണ്ട് വലത് കൈകൊണ്ട് ചന്ത എഴുതുക മൂത്ര വലത് കൈകൊണ്ട് കഴുക അത് നബി നിരോധിച്ച പ്രവർത്തിയാണ് ഇടത് കൈകൊണ്ടാണ് കഴുകേണ്ടത് ഔ ബി ബി അസ്തഞ്ചിയും മൂന്ന് കല്ലുകളിലെ കുറവ് ആയിട്ട് നമ്മൾ വൃത്തിയാക്ക അപ്പം ചുരുങ്ങിയത് മൂന്ന് കല്ല് വേണം പറഞ്ഞില്ലേ കല്ലുകൊണ്ട് വൃത്തിയാക്കുമ്പോ ഔ ബി അജിയോ അല്ലെങ്കിൽ വൃത്തിയാക്കുകൊണ്ട് ചാണകം ഉണങ്ങിയ ചാണകം ആണെങ്കിൽ വരച്ചെടുക്കും എന്ന് വിചാരിച്ചേ പറ്റുവോ കാരണം ചാണകം എന്താണ് ഒരു വർഷം അധികം പല മതം അലുമിൻ അല്ലെങ്കിൽ എല്ലുകൊണ്ട് എല്ല് കൊണ്ടും കൊണ്ടും വൃത്തിയാക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്ക ഇതാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് മൂന്ന് ഹദീസുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചു ഓക്കെ അസ്സാം വലൈക്കും വാഹി